Rashtrapati Teranyadupinula voted up Nale. NDA Stanarthiai, Draupadi Murmuvum. Samyutta Pradipaksha Stanarthiai, Yashwant Sinhayumana, Malsara Rangathullathu. MP Marker Parliamentilum, MLA Marker Adada Niyamasabha Mandirangalilumana, Vote Cheyyanulla Saukaryam Erpeduthiyirikkunnathu. രാജ്യത്തെ എംഎൽഎമാരും എംപിമാരും ചേർന്ന് 16-ാമത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ്. പാർലമെന്റിലും നിയമസഭകളിലും വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എല്ലാ അംഗങ്ങളും നിശ്ചിത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വാങ്ങാത്തവരുടെ വോട്ടുകൾ അസാധുവാകും. 2017-ൽ രാംനാഥ് കോവിന്ദിന് കിട്ടിയത് 7,02,044 വോട്ടാണ്. ഇത്തവണ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് 8,00,000-ൽ അധികം വോട്ടുകൾ കിട്ടുമെന്നാണ് BJP യുടെ അവകാശവാദം. പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ മറിയുമെന്നും BJP കണക്കാക്കുന്നു. അതേസമയം വോട്ടുകൾ മറിയില്ലെന്നും യശ്വന്ത് സിൻഹ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നും പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി. 4,033 MLA മാരും 776 MP മാരും ഉൾപ്പെടെ 4,809 പേരാണ് നാളെ വോട്ട് രേഖപ്പെടുത്തുക. 700 ഒരു പാർലമെന്റ് അംഗത്തിന്റെ വോട്ട് മൂല്യം. MLA മാരുടേത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാടിസ്ഥാനത്തിലാകും. കേരളത്തിൽ ഒരു MLA യുടെ വോട്ട് മൂല്യം 152 ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും മൂല്യം കൂടിയ വോട്ട് 208. ആന്ധ്രാപ്രദേശ് 159, തമിഴ്നാട് 176 എന്നിങ്ങനെയാണ് വോട്ട് മൂല്യം. ആകെ 10,86,431 വോട്ടാണുള്ളത്. ഇതിൽ MLA മാരുടേത് 543,231 MP മാരുടേത് 543,200 NDA സ്ഥാനാർത്ഥികളിൽ നിന്ന് മാത്രം ദ്രൗപദി മുർമുവിന് 46% വോട്ടുകൾ കിട്ടാം. BJD YSR കോൺഗ്രസ് പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകൾ കൂടി ലഭിച്ചാൽ വിജയം ഉറപ്പിക്കാം. പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് ഇന്നലെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. പുറത്ത് വ്യത്യസ്ത നിലപാട് പറയുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പിൽ പ്രതിപക്ഷം യോജിച്ചു നിൽക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. അങ്ങനെ വന്നാൽ BJP യുടെ 800,000 സ്വപ്നം നടക്കില്ല. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി.